ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കിയേ, രണ്ട് പേര് എൻ്റെ കൂടെ ഉണ്ട്. നമുക്കറിയാം, നമ്മളെ കൃഷി സംബന്ധമായ വീഡിയോസാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഒത്തിരി കൊച്ചുകുട്ടികൾ പ്രേക്ഷകരായിട്ടുണ്ട്, എൻ്റെ ചാനലിൽ കാണുന്നവരായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ മക്കളും എല്ലാം ഇത് കാണുകയും അത് അവരതുപോലെയൊക്കെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കളാണെങ്കിലും മിക്ക വീഡിയോയിലും അവർ എത്താറുണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോ മുതൽ എല്ലാ കാര്യത്തിനും അവരെൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുട്ടികളെയും കൂടെ കൃഷിയിലേക്ക് ഇറക്കാം. പതുക്കെ പതുക്കെ അവരും കൂടെ ചെയ്ത് പഠിക്കട്ടെ. കാരണം ഇപ്പോൾ സ്കൂളിലൊന്നും പോകണ്ട, ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവരും കൂടെ ഒന്ന് ഇത് പഠിക്കുകയും ചെയ്യാം, മറ്റു കുട്ടികൾക്ക് ഇതൊന്ന് പ്രയോജനമാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെല്ലാം ഇത് കാണിക്കുക, നിങ്ങളുടെ മുതിർന്നവരാണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കളെ ഒന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കിടക്കാം, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് മൈക്രോഗ്രീൻ ആണ്. ഏറ്റവും ലളിതമായിട്ടുള്ള സംഭവമാണ് മൈക്രോഗ്രീൻ. ആ ചൂട്ടൻ ഇത് ഇവിടെ മുട്ടുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലോ. മോനൽപ്പം ഫ്രണ്ടിലോട്ട് കയറുന്നു. അപ്പോൾ മൈക്രോഗ്രീൻ നമുക്ക് ചെയ്യാം. നമ്മൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മൈക്രോഗ്രീനിൻ്റെ. വളരെ എളുപ്പമായിട്ടുള്ളതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും മണ്ണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. ഇലക്കറികളിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവർക്കൊക്കെ ആണെങ്കിൽ ഇലക്കറികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. പക്ഷേ മുട്ടയിൽ ഓംലെറ്റിലൊക്കെ ഇട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താ മോനെ, ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ഇതറിയാവോ നിങ്ങൾക്ക്? എന്താണെന്ന് അറിയാമോ? ഇതേ നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇതെന്തോ, ഇത് ചെറുപയർ അല്ലേ. നമുക്ക് മൈക്രോഗ്രീൻ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ചെറുപയർ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെറുപയർ കൊണ്ട് മൈക്രോഗ്രീൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് ഇത് ഒരു കണ്ടിന്യൂസ്, അതായത് നാളെ മറ്റന്നാൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതിന് വേണ്ട സാധനങ്ങൾ, നമുക്കിത് ഇതുപോലത്തെ ഒരു ട്രേ വേണം, പിന്നെ രണ്ട് ചെറിയ കോട്ടൺ വേണം, അതുപോലെ തന്നെ ഇതിനകത്തിടാനുള്ള വലിയ കോട്ടണും വേണം, തുണി വേണം. ആ തുണി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കാദ്യം ചെറുപയർ, ഇത് നല്ല, ഈ പറയുന്നതിന് മുമ്പ് തന്നെ നല്ല വൃത്തിയുള്ള കാര്യത്തിൽ തന്നെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. എന്ത് വേണം? നല്ല വൃത്തി വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയുമോ? പുഴു വരും, ഇതിനകത്ത് ചിലപ്പോൾ ഈച്ചകളൊക്കെ വരും, അപ്പോൾ അത് മുട്ടയിടും. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സാധനങ്ങളിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ പയർ തിരഞ്ഞെടുക്കുമ്പോഴും നല്ല വൃത്തിയുള്ള, അല്ലെങ്കിൽ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല പയർ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഗ്ലാസ് എന്നാ, രണ്ടുപേർക്കും ഓരോ ഗ്ലാസ് തരാം. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, അതിനകത്ത് വെള്ളം ഒഴിച്ചു. ഇനി നിങ്ങൾ ഓരോ പിടി ഈ ചെറുപയർ അതിനകത്തോട്ട് ഇടണം. ഒരു പിടി മതി. നിൽക്കുക ചേട്ടൻ, നേട്ടം നമ്മളെ. അങ്ങനെ കുറച്ച് വിടാം. അച്ഛൻ്റെ പകട്ടെ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ എടുത്തു. ഇപ്പോൾ ഇതൊന്ന് നോക്കിയേ, ഈ ഗ്ലാസിൻ്റെ ഈ മൂട്ടിലാണ്, ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് ഈ നമ്മുടെ ഈ വിത്ത് നിൽക്കുന്നത്. ഇത് കുതിർന്നു വരും. കുതിർന്നു വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകും. അതുകൊണ്ട് ഇതിന് അറ്റപ്പറ്റ, ഇതിൻ്റെ അടുത്ത് മാത്രമായിട്ട് വെള്ളം ഇടരുത്. നിറയെ വെള്ളം വേണം. കാരണം നിറയെ വെള്ളം ഉണ്ടെങ്കിൽ ഇത് കുതിർന്ന് ഇതങ്ങ് വീർത്ത് വരും. നാളെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതങ്ങ് വീർത്തതല്ല. ഇതായിട്ട് വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മുകളിലേക്ക് ഉയർന്ന് നല്ല ഇതായിട്ട് വരും. ഇത് നോക്കിയാൽ നമ്മളിട്ടിരിക്കുന്ന വിത്തൊന്നും മുകളിലേക്ക് വന്നിട്ടില്ല. ഇതെല്ലാം നല്ല വിത്തുകൾ തന്നെയാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് നിറച്ച് കൂടുതൽ വെള്ളം വേണം. നമ്മൾ ഇതിൻ്റെ അറ്റപ്പറ്റായിട്ട് വയ്ക്കാതെ കൂടുതൽ വെള്ളം നിറയ്ക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം വെക്കുക. ഇതൊരു 8-10 മണിക്കൂർ ഇത് വെച്ചേക്കുക. അതായത് ഇപ്പോൾ 8:30 ആയി. ഞാൻ, നമുക്ക് വൈകുന്നേരം ഇതെടുത്ത് ഒന്ന് വെള്ളത്തിൽ
ഈ വെള്ളത്തിൽ നിന്നെടുത്ത് പിടിച്ചമനെ വെള്ളത്തിൽ നിന്നെടുത്ത് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്നെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്നെടുത്തത് ഇതുപോലെ കോട്ടൺ തുണിയിൽ ഒന്നിങ്ങനെ ഒന്ന് മുക്കി എടുത്ത് നനഞ്ഞ തുണിയിൽ മാറ്റി വെക്കണം. അത് ഞാൻ വീഡിയോ ചെയ്തേക്കാം, കാരണം ഇനി വീഡിയോ നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വൈകുന്നേരം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചേക്കാം. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളിത് ചെയ്ത് നോക്കണം, കാരണം നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം, നിങ്ങൾ കൂടെ നിന്ന് തന്നെ വേണം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനും, അല്ലാതെ അവർക്ക് ഇത് കൊടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, കാരണം കുട്ടികളിൽ കൃഷി വളർത്തിയെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നമ്മളിപ്പോൾ ഇത്രയും ചെയ്തത് എങ്ങനെയുണ്ട്, എന്തുവാ ചെയ്തത്, എന്തെങ്കിലും ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നും ചെയ്തില്ലല്ലേ, കാരണം പയർ കുറച്ച് വെള്ളത്തിലിട്ടു, അത്രയും മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരെയും കൊണ്ടും ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താമല്ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പോയി പഠിക്കുക, ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ട്, അത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ നാളെ തന്നെയുണ്ട്. ഓക്കെ, ബൈ ബൈ. പറഞ്ഞ് അപ്പോൾ നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞ് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആക്കണം. അപ്പം നമ്മളെടുത്ത തുണി ഇത്തിരി ചെറുതായി പോയി, അതുകൊണ്ട് ഇത്തിരി കൂടെ വലിയ തുണി എടുക്കാം. അപ്പം നമ്മളിത് ചെറുവെള്ളത്തോട് തന്നെ ഇവിടെ വെച്ചിട്ട് നാളെ രാവിലെ വന്ന് നമുക്കെടുത്ത് പാകം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും.